എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിന് വേണ്ടി അതിന് ഈ 5 ലക്ഷം കൈമാറി ഗവൺമെന്റ് ഗവൺമെന്റ് കർണാടകയുടെ ആദ്യം പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ഇദ്ദേഹം കൈമാറി ആശ്വാസനമായി. 1 ലക്ഷം രൂപ വ്യക്തിപരമായി ഇദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക സഹായം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും ഒരു സാമ്പത്തിക സഹായം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ തരാൻ തയ്യാറാണ്. അപ്പോൾ അത് അടുത്ത ആഴ്ച പോയി മുഖ്യമന്ത്രി കാണുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 72 ദിവസം തുടർച്ചയായി ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അർജുന് വേണ്ടി മാത്രമാണ്. കാണിച്ചു കൊടുത്ത് വല്ലതൊരു മാതൃക പോലെയൊക്കെ തോന്നുന്നുണ്ടോ? അതായത് മലയാളികളുടെ ഒത്തൊരുമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഒരു സംശയം ഇവിടെ, കാരണം അവർക്ക് അത്ഭുതമാണ്. കാരണം ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇതാണ് അവർ പറയുന്നത്, കേരളം മുഴുവൻ ഒന്നിച്ചെത്തുന്നു. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് മുഴുവൻ മന്ത്രിമാറും എം എൽ എമാർ എം പിമാറും നേതാക്കളും ഒരുമിച്ച് നിൽക്കുന്നു. അത് വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് 72 ദിവസം ഇടയ്ക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഇടയ്ക്ക് ഒരു രക്ഷാവസ്ഥ വന്നു, ഡ്രഡ്ജറിനെ കുറിച്ച് വന്നു. ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോയി. അത് 90 ലക്ഷം വരുമെന്നാണ് അന്നത്തെ റെന്റ് ഒടുവിൽ പറഞ്ഞത്. ഒടുവിൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രശസ്തി വിളിച്ച് കലക്ടർ പറയുന്നു സതീശ് വന്നും അത് കാത്തിൽ കണ്ട് ഡ്രഡ്ജറിന് അവർക്ക് നിർബന്ധമായി വരാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ 25 ലക്ഷം ഇദ്ദേഹത്തെ മുന്നിലെ പറഞ്ഞു കൊടുത്തു, ബാക്കി 65 ലക്ഷം ഗവൺമെന്റിന് കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കർണാടക ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും അവിടുത്തെ ഗവൺമെന്റും ജനങ്ങളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താനും കൂടി അവസരം ഉപയോഗിക്കാം. But we have to look at, I have given 50 directions because I don't want future it will again have a problem for us. That also we will take care of. Okay. So we will do that. Hadish, thanks a lot. Thank you, sir. Thank you. Kind effort and help. The point of the lorry and the body of us. Thank you. We will never forget it. Thank you. ശ്രദ്ധേയം എല്ലാ ദിവസവും ഷിരൂർ നിന്നു ഇതിന്റെ കൂടെ നിന്നു സതീശനെ സഹായിക്കാൻ നിന്നു എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അസഫോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് മീഡിയ മീഡിയ ആണ് സത്യം പറഞ്ഞത്. ആദ്യം ഞാൻ മീഡിയയെ ഞാനാണ് അറിയിക്കുന്നത്. 18-ാം തീയതി വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് കുടുംബം വന്നു ഇങ്ങനെ അർജുൻ്റെ വിവരമില്ല. രാത്രി തന്നെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, കർണാടകയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മാധ്യമങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് മാധ്യമങ്ങൾ പിറ്റേ ദിവസം രാവിലെ ശിവിലിറക്കി. അതുകൊണ്ട് മാധ്യമങ്ങൾ നൽകിയിട്ട് കോൺഫിഡൻസ് ചെറുതല്ല. കാരണം ഇത് ലോകത്തെ അറിയിക്കാൻ മാത്രമല്ല, ഇതിന് ഗൗരവം ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് 72 ദിവസം എടുത്തെങ്കിൽ പോലും നമുക്ക് അർജുൻ്റെ ജീവനോട് കിട്ടിയില്ലെങ്കിലും നമുക്ക് അർജുൻ്റെ ശരീരഭാഗമെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് സംതൃപ്തിയുണ്ട്. താങ്ക് യു.